ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആദിത്യൻ ആനന്ദ നിലയത്തിലേക്ക് എത്തിയ വസന്തരാമയോട് തനിക്ക് സംഭവിച്ച തെറ്റ് ഏറ്റുപറയുന്നു. ഞാൻ അഹിയും ശ്യാമയും തെറ്റിദ്ധരിച്ചതാണമ്മേ, എന്നോട് ക്ഷമിക്കണം. ശ്യാമയാണ് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചത്. ശ്യാമയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് ആദിത്യൻ അറിയിച്ചു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, അതെ, അങ്ങനെ നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല ആദിയേട്ടാ. യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ശ്യാമ അറിയിച്ചു. ഉടനെ തന്നെ വസന്തരാമ ശ്യാമയോട് ചോദിച്ചു, പറയൂ മോളെ, എന്താ സംഭവിച്ചത്, എന്തായിരുന്നു നടന്നത്, അത് പറ മോളെ എന്ന് ശ്യാമയോട് വസന്തരാമ ചോദിച്ചു. വസന്തരാമ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനായി ശ്യാമ ഒരുങ്ങുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന ഐശ്വര്യയെ ശ്യാമ നോക്കി. ഐശ്വര്യ താൻ ചെയ്ത തെറ്റിന്റെ പശ്ചാത്താപത്തിൽ, അതിനേക്കാൾ ഉപരി താൻ ചെയ്ത തെറ്റ് അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഐശ്വര്യ ആകെ ചമ്മി തലകുനിച്ചങ്ങനെ നിൽക്കുമ്പോ ഉടനെ ശ്യാമ ഐശ്വര്യയെ മറച്ചു വെച്ചുകൊണ്ട് ഐശ്വര്യയെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ച് ജൂലി എന്ന തന്റെ കമ്പനിയിലെ സ്റ്റാഫാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നും ജൂലി അതെല്ലാം സത്യം തുറന്നു പറഞ്ഞു എന്നും വസന്തരാമയോട് അറിയിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോ ആദിത്യന്റെ മുന്നിൽ ജൂലി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്യാമ വിശദമായി വസന്തരാമയെ അറിയിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞതും വസന്തരാമയ്ക്ക് അപ്പോഴേക്കും സംശയമായി, ജൂലി തനിച്ചാണോ ഇത് ചെയ്തത്, അവൾ എന്ത് കാരണത്താലാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്, ഈ കുടുംബത്തിലുള്ള എന്റെ മക്കളെ രണ്ടുപേരെയും പരസ്പരം തെറ്റിച്ചിട്ട് അവൾക്ക് എന്ത് നേടാനാണ്, എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു ക്രൂരത കാട്ടിയത്, എനിക്കറിയണം, എനിക്ക് അവളെ ഇപ്പോൾ കാണണം എന്ന് വസന്തരാമ ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ ആദിത്യനും അഖിലും ശ്യാമയും ആകെ ടെൻഷനിലായി. ഉടനെ ശ്യാമ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ ജൂലിയോട് ചോദിച്ചു കാര്യങ്ങൾ, അവൾക്ക് അബദ്ധം സംഭവിച്ചതാണെന്നാണ് അവൾ പറഞ്ഞത്, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടമ്മേ എന്ന് ശ്യാമയും ആദിത്യനും വസന്തരാമയോട് പറഞ്ഞു. അപ്പോഴേക്കും വസന്തരാമ പറഞ്ഞു, ഏയ്, അങ്ങനെ വെറുതെ ഒരു അബദ്ധത്തിലൊന്നും അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല, എന്താണ് ഇതിന് പിന്നിലെന്ന് എനിക്കറിയണം, എനിക്ക് ഉറപ്പുണ്ട് ഇതിന്റെ പിന്നിൽ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ തീരൂ, എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞു, അത് അവൾക്ക് ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തത്, ഇതുപോലെയെല്ലാം ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചത് ഈ കുടുംബത്തിലുള്ള ആരോ ആണ്, ഈ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണെന്ന് എനിക്ക് തീർച്ചയായി കഴിഞ്ഞു, ഇനി അത് അവളുടെ നാവിൽ നിന്ന് തന്നെ അറിയണം, അവൾ ആ സത്യം എന്നോട് തുറന്നു പറഞ്ഞാൽ പിന്നെ അയാൾക്ക് യാതൊരു ക്ഷമയോ ഞാൻ നൽകില്ല, പിന്നെ അയാൾക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള അനുമതിയും ഞാൻ കൊടുക്കില്ല, പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ അയാൾ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കിയിരിക്കും എന്ന് വസന്തരാമ തന്റെ തീരുമാനം അറിയിച്ചു. അത് ഐശ്വര്യ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് വസന്തര മനസ്സിൽ ഉറപ്പിച്ചതുപോലെ തന്റെ തീരുമാനങ്ങൾ വെട്ടിത്തുറന്ന് വസന്തരാമ പറയുമ്പോൾ ഐശ്വര്യ അതെല്ലാം കേട്ട് ഞെട്ടലോടെ നോക്കുന്നു. ആകെ ഭയന്ന് വിറച്ച് ഐശ്വര്യ മുഖം തിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ആദിത്യന്റെയും ശ്യാമയുടെയും അഖിലിന്റെയും നോട്ടം കൃത്യമായി ഐശ്വര്യയുടെ മേൽ തന്നെ ചെന്ന് പതിച്ചു. ഉടനെ വസന്തരാമ പറഞ്ഞു, എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കണം, ജൂലിയിൽ നിന്ന് തന്നെ ഞാൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും, ഇത് ആരാണ് ചെയ്തതെന്നും ഇത് അവൾ എന്തിനിങ്ങനെ ചെയ്തുവെന്നും ഞാൻ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വസന്തരാമ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വസന്തരാമ പോയി കഴിയുമ്പോ ആദിത്യനും അഖിലും ശ്യാമയും ഐശ്വര്യയെ തന്നെ ഉറ്റുനോക്കി. ആദിയുടെ നോട്ടം കണ്ടതോടെ ഐശ്വര്യക്ക് സത്യങ്ങളൊക്കെ അവർ ബോധ്യമായെന്ന് മനസ്സിലായി. ഉടനെ ആദിത്യനും ശ്യാമയും ആദിയേട്ട എന്ന് വിളിച്ച് രണ്ടുപേരും അവിടെ നിന്ന് അവരുടെ റൂമിലേക്ക് പോയി കഴിയുമ്പോ ഐശ്വര്യ താൻ മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായതെന്ന് ഐശ്വര്യക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ചമ്മലോടെ തലകുനിച്ചങ്ങനെ ഐശ്വര്യ നിന്നു. ആദിത്യന്റെ നോട്ടം കണ്ടതോടെ ഐശ്വര്യ ഒരു പുഞ്ചിരി മാത്രം മുഖത്ത് വരുത്തി. എന്നാൽ ഒരു വളിച്ച ചിരി ആദിത്യന്റെ നേരെ കാട്ടിയിട്ടും ആദിത്യന്റെ മുഖഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലായതോടെ ഐശ്വര്യ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പെട്ടെന്ന് ആദിത്യൻ വിളിച്ചു, ഐശ്വര്യയെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. ഐശ്വര്യയുടെ അരികിലേക്ക് ആദിത്യൻ ചെന്നതും ഐശ്വര്യ ആദിത്യനെ നോക്കുമ്പോ ആദിത്യൻ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്റെ അഞ്ചത്തിക്ക് സുഖം തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ആഹാ, എന്റെ സുഖാന്വേഷണം നടത്താനായി വന്നാണോ ആദിയേട്ടൻ, എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദിത്യൻ പറഞ്ഞു, ഐശ്വര്യക്ക് സുഖമാണ് അല്ലെ, എന്നാൽ ഈ വീട്ടിലുള്ള മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും തല്ലിക്കെടുത്തുക, സമാധാനം ഇല്ലാതാക്കുക, അതാണല്ലേ ഐശ്വര്യക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യ ചോദിച്ചു, അല്ല ആദിയേട്ടൻ എന്താ എന്തോ മുനുവെച്ച് സംസാരിക്കുന്നത് പോലെ, മനസ്സിൽ മറ്റെന്തൊക്കെ ഒളിച്ചു വെച്ച് പറയുന്ന പോലെ, എന്താ ആദിയേട്ടാ എന്ന് ചോദിച്ചതും ആദിത്യം പറഞ്ഞു, ഐശ്വര്യ എന്റെ മുന്നിലുള്ള നിന്റെ അഭിനയം നീ ഒഴിവാക്കിക്കോ, കമ്പനിയിൽ ഇങ്ങനെ ഒരു തിരുമറി നടന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണക്കാരി ആരാണെന്ന് ജൂലി ഞങ്ങളോട് വെളിപ്പെടുത്തി കഴിഞ്ഞു, എല്ലാ സത്യവും
അഖിലിനും ശ്യാമയ്ക്കും എനിക്കും അറിയാം. ഇതിന് പൊന്നിൽ പ്രവർത്തിച്ചത്, ജൂലിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നീയാണെന്നുള്ള കാര്യവും അവൾ ഞങ്ങൾക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ സത്യം അമ്മയോട് തുറന്നു പറയാത്തത് മനഃപൂർവ്വമാണ്. അഖിലും ശ്യാമയും ആ സത്യം അമ്മയ്ക്ക് മുന്നിൽ തൽക്കാലം വെളിപ്പെടുത്തരുതെന്ന് എന്നോട് അറിയിച്ചു. കാരണം എന്തെന്നറിയുമോ? നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ. നീ ശ്യാമയുടെ വയറ്റുള്ള കുഞ്ഞിനെയും ശ്യാമയെയും വിഷം കൊടുത്ത് കൊല്ലാനായി ശ്രമിച്ചു. എന്നാൽ നിന്നെ പോലെ തന്നെ ആ പെൺകുട്ടിയും മറ്റൊരു വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നു കയറിയവളാണ്. എന്നിട്ടും ആ പെൺകുട്ടി ചെയ്യുന്നത് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയും ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് അവൾ നിലകൊള്ളുന്നത്. ഇന്ന് ഈ സത്യം മറച്ചു വെക്കുന്നത് അവർ ഈ സത്യം അറിഞ്ഞ ഭാവം പോലും നിന്റെ മുന്നിൽ കാണിക്കാതെ പ്രകടിപ്പിക്കാതെ അവർ അവരുടെ റൂമിലേക്ക് പോയി. അതിന് കാരണം എന്നറിയാവോ? ആ കുട്ടിയുടെ സംസ്കാരം, അവൾ പഠിച്ചു വന്ന മാന്യതയും മര്യാദയും കുടുംബസ്നേഹവും അതൊന്നു വേറെ തന്നെയാണ്. ഈ കുടുംബത്തോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടും കരുതൽ കൊണ്ടും മാത്രമാണ് ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെയും സ്നേഹത്തോടെയും ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെയും കഴിയണമെന്നുള്ള ആ പെൺകുട്ടിയുടെ അതിയായ ആഗ്രഹമാണ് ഇപ്പോഴും ഐശ്വര്യയെ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഈ സത്യം തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ഈ കാര്യം അച്ഛനോ അമ്മയോ അരുണോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവില്ല. ഇപ്പോൾ തന്നെ അമ്മ പറഞ്ഞത് എന്താണെന്ന് നീ കേട്ട് കാണുമല്ലോ. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്ക്. ഇനിയെങ്കിലും ഈ കുടുംബത്തുള്ളവരെ പരസ്പരം തമ്മിൽ തല്ലിക്കാതെയും പരസ്പരം വെറുപ്പിക്കാതെയും അവരെ പരസ്പരം മനഃപൂർവ്വം അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും ഇനിയെങ്കിലും ജീവിച്ചാൽ കൊള്ളാം ഐശ്വര്യ എന്ന് ആദിത്യൻ ഐശ്വര്യയോട് പറഞ്ഞു. അപ്പോഴേക്കും ആദിത്യൻ ആകെ ദേഷ്യത്തോടെ ഐശ്വര്യയോട് പെരുമാറുമ്പോൾ, ഇപ്പോൾ എൻ്റെ അനുജന്റെ ഭാര്യയായി പോയി ഐശ്വര്യ, നീ ഇങ്ങനെയെല്ലാം നിന്ന് ഈ ഒരു അവസ്ഥയിലായിപ്പോയി എന്ന് പറഞ്ഞപ്പോ ഉടനെ ഐശ്വര്യ പറഞ്ഞു, ആദ്യേട്ടാ ഞാൻ പ്രഗ്നന്റ് ആണ്, അക്കാര്യം മറക്കരുത് എന്ന് പറഞ്ഞത്. ആദിത്യം പറഞ്ഞു, അതെ, ആ ഒറ്റ ഒരു കാരണത്താലാണ് നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടത്. അപ്പോഴേക്കും അമൃത അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ആദ്യേട്ടാ എന്താ പറ്റിയത്? ഇത്രയൊക്കെ നടക്കാനുള്ള കാരണക്കാരി, ഇത്രയൊക്കെ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായതിന്റെ പിന്നിലുള്ള കാരണം ആരാണെന്നറിയോ? ദാ ഇവൾ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് ആദിത്യൻ ഐശ്വര്യയെ ചൂണ്ടി അമൃതയ്ക്ക് കാട്ടിക്കൊടുത്തു. ഉടനെ ആദിത്യൻ ഐശ്വര്യയോട് പറഞ്ഞു, ഇനിയെങ്കിലും ഞങ്ങളുടെ അരുണിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്ന ഒറ്റ കാരണത്താലാണ് നീ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ ഇനിയെങ്കിലും ആ കുഞ്ഞിനെയെങ്കിലും വയറ്റിൽ വളർന്നു വരുന്ന ആ കുഞ്ഞിനോടെങ്കിലും കുശുമ്പും കുന്നായ്മയും പഠിപ്പിക്കരുത്. ആ കുഞ്ഞെങ്കിലും നല്ല രീതിയിൽ വളർന്നു വന്നോട്ടെ. ആ കുഞ്ഞിന്റെ മനസ്സിലെങ്കിലും ഇത്തരം ദുഷ്ടചിന്താഗതികൾ വരുത്തരുത് എന്ന് പറഞ്ഞ് ഇനിയെങ്കിലും മര്യാദയ്ക്കൊന്ന് ജീവിച്ചാൽ നന്നായിരുന്നു എന്ന് തൊഴുതുകൊണ്ട് ആദിത്യം പറഞ്ഞിട്ട് അമൃതയോട് വാ അമൃതേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അമൃതയെടുത്തി ഐശ്വര്യയുടെ അരികിലേക്ക് എത്തി രൂക്ഷമായി ഒന്ന് നോക്കി. അമൃതയെടുത്തിയുടെ ആ ഒറ്റ നോട്ടത്തിൽ, ദഹിച്ചു പോകുന്ന രീതിയിലുള്ള ആ നോട്ടത്തിൽ ഐശ്വര്യ ആകെ ചൂളി നിൽക്കുന്നു. ശേ, ഇതും ആകെ പ്രശ്നത്തിലായല്ലോ എന്ന് കുറ്റബോധത്തിൽ ഐശ്വര്യ അങ്ങനെ നിൽക്കുമ്പോൾ ആദിത്യൻ റൂമിലെത്തിയതിനു ശേഷം ഫ്രഷായിട്ട് ആ റൂമിൽ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അമൃതയെടുത്തി റൂമിലേക്ക് എത്തി. അമൃതയെടുത്തി അവിടേക്ക് വന്നിട്ടും ഒന്നും മിണ്ടാതെ ആദിത്യനെ കുറ്റപ്പെടുത്താതെ മാറി നിൽക്കുന്നത് കണ്ട് ആദിത്യൻ അമൃതയെടുത്തിയോട് ചോദിച്ചു, അമൃതേ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? നീ എന്നെ കുറ്റപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിച്ചതും ആദിത്യന്റെ ചോദ്യം കേട്ട് അമൃത ചോദിച്ചു, ആദിത്യനെ കുറ്റപ്പെടുത്താനോ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ആദിത്യം പറഞ്ഞു, ഇത്രയും ദിവസം ഞാൻ നിന്നിൽ അകന്നു നിന്നില്ലേ അതിന് എന്ന് ചോദിച്ചതും അമൃതയെടുത്തി പറഞ്ഞു, അതിന് ആദിത്യൻ എങ്ങോട്ട് അകന്നു നിന്നെന്ന് ആദിത്യം പറയുന്നത്, ആദിത്യൻ എന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആദിത്യൻ എവിടെയും പോയിരുന്നില്ല, എപ്പോഴും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എനിക്കറിയാം ആദിത്യന് എന്നെയും നമ്മുടെ മക്കളെയും വിട്ടിട്ട് ഒരിടത്തും പോകാനാകില്ലെന്ന്, ഒരിടത്തേക്കും മാറാനാവില്ലെന്ന്. പിന്നെ എനിക്ക് സങ്കടമുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല ആദിയേട്ടാ. ആദിയേട്ടൻ ഇങ്ങനെ വിഷമിച്ച് നടന്നതിനോ മാറുന്നതിനോ അല്ല, മറിച്ച് എന്നെയും ആ ശ്യാമയെയും അഖിലിനെയും ആദിയേട്ടൻ മനസ്സിലാക്കിയില്ലല്ലോ. ഇത്രയും നാളായിട്ടും ഞങ്ങളെ ഒന്നും ആദിയേട്ടനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നതിലാണ് എനിക്ക് സങ്കടമുള്ളത്. ഞങ്ങളുടെ മനസ്സിലുള്ള ആദിയേട്ടനോടുള്ള സ്നേഹം ആദിയേട്ടൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. ആദിയേട്ടനെ എത്രത്തോളം ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നും ആദിയേട്ടനോടുള്ള ഞങ്ങളുടെ സ്നേഹവും അടുപ്പവും കരുതലും എത്രത്തോളമാണെന്നും ആദിയേട്ടൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന വേദന മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. പലപ്പോഴും ആദിയേട്ടൻ അത് തിരിച്ചറിയാതെ പോയല്ലോ എന്ന സങ്കടവും മനസ്സിനെ അലട്ടുന്നുണ്ട് എന്ന് ആദിത്യനോട് ഐശ്വര്യ അമൃത അറിയിച്ചു. അതെല്ലാം കേട്ടതും ആദിത്യൻ അമൃതയുടെ വാക്കുകൾ കേട്ട് സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അമൃത പറഞ്ഞു, ആദിയേട്ടാ ഞാനും ശ്യാമയും അഖിലുമൊക്കെ ഏട്ടനെ വേദനിപ്പിക്കുമെന്നും ഏട്ടന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഏട്ടൻ ചിന്തിച്ചു പോയല്ലോ. അതാണ് അക്കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വേദന തോന്നിയത്. എന്നെങ്കിലും ആദിയേട്ടനെ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടോ? എന്നെങ്കിലും എൻ്റെ ആദിയേട്ടന് ദോഷം വരുന്ന കാര്യങ്ങൾ ഈ അമൃത ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ആദിത്യനോട് അമൃത ചോദിക്കുമ്പോൾ ആദിത്യൻ അമൃതയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടിട്ട് പറഞ്ഞു, ക്ഷമിക്കുമോളെ, നിങ്ങളുടെ സ്നേഹവും
നിങ്ങളുടെ എന്നോടുള്ള ആത്മാർത്ഥതയും കരുതലും തിരിച്ചറിയാനുള്ള ബോധം എനിക്കില്ലാതായി പോയി. എന്നോട് ക്ഷമിക്കുമോളെ എന്ന് ആദിത്യൻ അമൃതയോട് പറഞ്ഞു. അതെ, ഞാൻ എന്റെ പെണ്ണിനോട് ക്ഷമയൊന്നും ചോദിക്കുന്നില്ല. നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ക്ഷമിക്ക്, അതൊക്കെ മറക്ക് എന്ന് പറഞ്ഞ് ആദിത്യൻ അമൃതയെ നോക്കുമ്പോൾ അമൃത ചിരിച്ചുകൊണ്ട് ആദിത്യനെ കെട്ടിപ്പിടിച്ചു. ആദിത്യൻ അമൃതയെ ചേർത്ത് പിടിക്കുമ്പോൾ ആദിത്യന്റെ കണ്ണുകൾ നിറയുന്നത് അമൃത ശ്രദ്ധിച്ചു. ആദിയേട്ടാ, എന്താ പറ്റിയത്? ആദിയേട്ടന്റെ കണ്ണ് നിറഞ്ഞല്ലോ എന്ന് ചോദിച്ചതും ഏയ്, ഞാൻ കരയാനോ? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് അമൃതയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, നീയും നമ്മുടെ കുഞ്ഞുങ്ങളും നിങ്ങൾ മാത്രമാണ് എന്റെ ലോകം. ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളെ ആരെയും ഞാൻ അവിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ആദിത്യൻ അമൃതയെ ചേർത്ത് പിടിച്ച് ആ സങ്കടം കണ്ണുനീരായി വലിയൊരു പെരുമഴയായി പെയ്തു തീർന്നു. പിറ്റേന്ന് രാവിലെ വനജയുടെ ഫോണിലേക്ക് ബാങ്ക് മാനേജർ വിളിച്ചു. അയ്യോ, ഇത് ബാങ്ക് മാനേജറാണല്ലോ എന്നാലോചിച്ച് ആശങ്കയോടെ വനജ കോൾ അറ്റൻഡ് ചെയ്തതും ബാങ്ക് മാനേജർ ചോദിച്ചു, അല്ല, നിങ്ങൾ ഇത്രയും ദിവസമായിട്ടും പണം അടച്ചില്ലല്ലോ, നിങ്ങൾക്ക് തന്ന അവധിയെല്ലാം തീർന്നല്ലോ, ഇനിയും നിങ്ങൾ പണം അടയ്ക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോ വനജ പറഞ്ഞു, സാറേ, ഞങ്ങളുടെ കയ്യിൽ ഇത് തന്നു തീർക്കാനുള്ള പണമില്ല സാറേ, അതുകൊണ്ടാണ് ലോൺ അടച്ചു തീർക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞു, കുടിശ്ശിക സഹിതം 15 ലക്ഷം രൂപ നിങ്ങൾ ഉടനെ തന്നെ അടയ്ക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടാം. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ജപ്തി നടപടികളുമായി മുന്നോട്ട് നീങ്ങും എന്നറിയിച്ചു. അപ്പോഴേക്കും വനജ പറഞ്ഞു, സാറേ, ഞാനും എന്റെ മോളും അവളുടെ കുഞ്ഞും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. അവൾക്കാണെങ്കിൽ ജോലിയുമായിട്ടില്ല. അതുകൊണ്ട് സാറേ, ദയവ് ചെയ്ത് ഞങ്ങളോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞതും ബാങ്കിന് അങ്ങനെ കരുണ കാണിച്ചു നിൽക്കാൻ കഴിയില്ല. ബാങ്കിന് വേണ്ടത് പണമാണ്. ഞങ്ങൾക്ക് പിന്നെ ചെലവായ പണം ഞങ്ങൾ പിന്നെ എങ്ങനെ നേടിയെടുക്കും? ബാങ്കിന് പണം വേണ്ടേ എന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു. എന്തായാലും ഇതിൽ കൂടുതൽ സംസാരമൊന്നുമില്ല. നാളെ ഒരു ദിവസം കൂടി നിങ്ങൾക്കായി ഞാൻ തരും. അത് കഴിഞ്ഞാൽ പിന്നെ ജപ്തി നടപടികളിലേക്ക് കടക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യത്തോടെ ഫോൺ വെച്ചു. വനജ ആകെ ടെൻഷനിലായി. ഇനി എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറുക? എന്താണ് ഈശ്വര ഒരു പോംവഴി എന്നാലോചിച്ചു. അവസാനം വനജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ. എങ്ങനെയും ജയേഷിനോട് സംസാരിക്കുക. ഉടനെ തന്നെ വനജ ജയേഷിന്റെ ഫോണിലേക്ക് വിളിച്ചു. ജയേഷ് കോൾ എടുത്തിട്ട്, ഹലോ, എന്താമേ, എന്താ വിളിച്ചത്, കാര്യം പറ എന്ന് പറഞ്ഞതും വനജ പറഞ്ഞു, മോനെ, ഇത് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. മറ്റന്നാൾ ജപ്തി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 ലക്ഷം രൂപ ഉടനെ അടയ്ക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടതും ജയേഷ് പറഞ്ഞു, അതിനിപ്പോ 15 ലക്ഷം ഞാൻ വെറുതെ തരാനോ? ഞാൻ പറഞ്ഞല്ലോ മേ, എനിക്ക് അശ്വരി വിവാഹം കഴിപ്പിച്ച് തരണം. അങ്ങനെയാണെങ്കിൽ 15 ലക്ഷം രൂപ അടച്ച് ആ ജപ്തിയിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വനജ പറഞ്ഞു, 15 ലക്ഷം രൂപ തന്നാൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ മകളെ വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ, ഇങ്ങനെ ഒരു വാക്കൊന്നും പോരാ, എനിക്ക് നാളെ തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തണം. നാളെ അശ്വതിയെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ ആ ജപ്തി ഒഴിവാക്കി ആ കടം ഞാൻ ബാങ്കിൽ അടച്ചോളാം, എന്താ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വനജ പറഞ്ഞു, ശരി, നാളെ മോന് ബന്ധുക്കളായിട്ട് അധികം ആളുകളൊന്നും വേണ്ട, എന്നാൽ കുറച്ച് ആളുകൾ മാത്രം. അവളുടെ വിവാഹത്തിന് വേണ്ടി കുറച്ച് സാക്ഷികൾ വേണമല്ലോ. അതിനുവേണ്ടി മാത്രം മോന്റെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചുകൊണ്ട് മോൻ ഇവിടേക്ക് വന്നോളൂ. മോളെ, നാളെ എന്റെ അശ്വതി മോളെ വിവാഹം ഞാൻ നടത്തും. മോന്റെ കൈ പിടിച്ച് ഞാൻ തന്നിരിക്കും എന്റെ മോളെ. തീർച്ചയാണ്, ഇതിൽ ഒരാളുടെയും അഭിപ്രായത്തിനോ ഒരാളുടെ തീരുമാനത്തിനോ ഞാൻ മുഖവിലേക്ക് എടുക്കില്ല എന്ന് വനജ അറിയിച്ചു. അത് കേട്ടതും ജയേഷ് പറഞ്ഞു, അതിന് അശ്വതി സമ്മതിക്കുമോ? നാളെ ഞാൻ അവിടെ എത്തുമ്പോ അശ്വതിയെ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരില്ല എന്ന് അമ്മ പറഞ്ഞാലോ എന്ന് ചോദിച്ചതും ഉടനെ വനജ പറഞ്ഞു, എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. അതിന് മറ്റാർക്കും അനുവാദമോ അധികാരമോ ഇല്ല. നാളെ തീർച്ചയായിട്ടും ഞാൻ വിവാഹം നടത്തിയിരിക്കും. മോൻ വന്നു കഴിഞ്ഞാൽ മോന്റെ കൈ പിടിച്ച് ഞാൻ എന്റെ മകളെ തരും. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം, എന്റെ ആ ശ്രീകുട്ടി മോളെ രക്ഷിക്കണം. അതിനുവേണ്ടി ഈ തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. മോന് നാളെ മോളുടെ ബന്ധുക്കളുമായിട്ട് ഇവിടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞതും ജയേഷ്, ശരിയമ്മേ, നാളെ ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ജയേഷ് കോൾ അറ്റൻഡ് കട്ട് ചെയ്തതും മനസ്സിൽ പറഞ്ഞു, അങ്ങനെ നാളെ ഞാൻ മോഹിച്ച അശ്വതി എന്റെ സ്വന്തമാകാൻ പോകുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജയേഷ് നിൽക്കുന്നു.